യൂസഫ് അലി സാറെ സഹായിക്കണേ. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിക്ക് മുന്നിലേക്ക് കാഴ്ച നഷ്ടപ്പെട്ട വയോധികന്റെയും കുടുംബത്തിന്റെയും സഹായ അഭ്യർത്ഥന എത്തിയ വാർത്ത മലയാളികൾ കണ്ടതാണ്. സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത ഈ വീഡിയോയ്ക്ക് പിന്നാലെ കൊല്ലം പള്ളിത്തോട്ടം സ്വദേശിയായ വയോധികന്റെ അപേക്ഷയിൽ അതിവേഗത്തിൽ യൂസഫ് അലിയുടെ സഹായവും എത്തി. കൊല്ലം പള്ളിത്തോട്ടം റീസെറ്റിൽമെന്റ് കോളനിയിൽ നൌഷാദായിരുന്നു യൂസഫ് അലിയോട് സഹായം അഭ്യർത്ഥിച്ച് രംഗത്തെത്തിയത്. 11 വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട നൌഷാദിന് 2 പെൺമക്കളും 1 മകനുമാണുള്ളത്. പെൺമക്കളുടെ വിവാഹ ആവശ്യത്തിനായി കൊല്ലം കോസ്റ്റൽ അർബൻ ബാങ്കിന്റെ പ്രധാന ശാഖയിൽ 4 ലക്ഷം രൂപ വായ്പ എടുത്തു. അന്ധനായതിനാൽ നൌഷാദിന് പണം വായ്പ എടുക്കാൻ സാധിക്കാത്തതിനാൽ മകൻ നൌഫലിന്റെ പേരിലായിരുന്നു പണം വായ്പ എടുത്തതും. ദിവസക്കൂലിക്ക് ഓട്ടോ ഓടുന്ന മകന് ആകെ ലഭിക്കുന്നത് വെറും 250 രൂപ വരുമാനവും. ഈ വരുമാനത്തിലാണ് വീട് കഴിയുന്നതും. വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ എത്തുന്നവരിൽ നിന്ന് ലഭിക്കുന്ന സഹായം കൊണ്ടാണ് കുടുംബം കഴിയുന്നതും. വായ്പാ തിരിച്ചടവും മുടങ്ങിയതോടെയാണ് യൂസഫ് അലിയോട് സഹായം അഭ്യർത്ഥിച്ചത്. പരാതി പരിഗണിച്ച യൂസഫ് അലിയുടെ സ്റ്റാഫ് അംഗങ്ങൾ കൊല്ലത്തെ കോസ്റ്റൽ അർബൻ ബാങ്കിലെത്തുകയും 4 ലക്ഷം രൂപയിൽ നിന്ന് 11,657 രൂപ സബ്സിഡി കഴിഞ്ഞുള്ള 371,937 രൂപ അടച്ച് കടം വീട്ടുകയും ചെയ്തു. യൂസഫ് അലി ചെയ്ത സഹായം മരിച്ചാലും മറക്കില്ലെന്നാണ് കാഴ്ചയില്ലാത്ത നൌഷാദിന്റെ ഹൃദയത്തിൽ കലർന്നുള്ള മറുപടിയും. അന്ന് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി കാണാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. എങ്കിലും പടച്ചവന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. കാണാനല്ല, ഞാൻ കേട്ടു. അങ്ങനെ അദ്ദേഹം എൻ്റെ ഇത് വാങ്ങി. അതിനകത്ത് അങ്ങ് ഏറ്റവും എനിക്ക് സന്തോഷമുണ്ട്. മരിക്കുന്നവരെയും കടപ്പാടുമുണ്ട്. എനിക്കിത് തന്നതിൽ ഇനി എൻ്റെ വീട്ടിൽ എന്നെ താമസിപ്പിക്കുവാനും കൂടെ അനുവദിക്കണമെന്ന്. പടച്ചനെ കരിയാ അദ്ദേഹത്തിനും കുടുംബത്തിനും ദീർഘായുസ് ആരോഗ്യം കൊടുത്ത അദ്ദേഹത്തെ ഈ സമൂഹത്തിൽ എന്നും നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ലുലു റീജിയണൽ ഡയറക്ടർ ജോയി ഷടാനന്ദൻ, ഫെയർ എക്സ്പോർട്ട് ജനറൽ മാനേജർ എം എം റാഫി, പബ്ലിക് റിലേഷൻ മാനേജർ സൂരജ് അനന്തകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് കൈമാറിയത്. ശേഷം ആധാരം തിരികെ ഗ്രഹനാഥനെ ഏൽപ്പിക്കുകയും ചെയ്തു. കൊല്ലം ആയൂരിലെ സ്വകാര്യ കോളേജിൽ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവെയായിരുന്നു എം എ യൂസഫ് അലിയോട് സഹായം അഭ്യർത്ഥിച്ച് നൌഷാദും കുടുംബവും എത്തുന്നത്. സ്റ്റാഫ് അംഗത്തോട് അദ്ദേഹത്തിന്റെ അപേക്ഷ കത്ത് വാങ്ങി വരാൻ ആവശ്യപ്പെടുകയും കത്ത് വാങ്ങിയ ശേഷവുമായിരുന്നു ഹെലികോപ്റ്റർ പറന്നു പൊങ്ങിയത്.